ഡിഫൻസ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി പരീക്ഷ ഫിയർ എക്സാം ഫിയർ എങ്ങനെ ഒഴിവാക്കാം ഈസി ആയിട്ട് എങ്ങനെ പരീക്ഷ എഴുതാം രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും കുട്ടികൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പരീക്ഷാകാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങളും പരീക്ഷാകാലത്ത് നമുക്ക് സംഭവിക്കുന്ന ഒന്ന് രണ്ട് അബദ്ധങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് പ്രധാനമായും സിദ്ധിക്കേണ്ട കാര്യം ഒരു പരീക്ഷയുടെ മാസം തുടങ്ങിയാൽ മാർച്ച് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം മുതലൊക്കെ തന്നെ നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള അതായത് പരമാവധി മാംസങ്ങളൊക്കെ ഒഴിവാക്കി പെട്ടെന്ന് ദഹിക്കുന്ന അതായത് ദഹനത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഒത്തിരി എനർജി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഠിക്കുക ലേണിംഗ് പ്രോസസ്സിൻ്റെ ആവശ്യമായ അത്രയും എനർജി നമുക്ക് കിട്ടാതെ വരും അപ്പോൾ പരമാവധി എന്നും ഡെയിലി മാംസം കഴിക്കുന്ന സെറ്റപ്പൊക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അതൊക്കെ പരമാവധി ആ സമയം ആവുന്നേ കുറച്ച് കൊണ്ടുവന്ന് വേഗം ദഹിക്കുന്ന ഇലവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും അങ്ങനെയുള്ള മത്സ്യക്കുൾപ്പെടെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ ഭക്ഷണം ക്രമീകരിച്ച് ഹെവി ഇല്ലാത്ത അതുപോലെ തന്നെ ഒരുപാട് കല്യാണങ്ങളും സൽക്കാരങ്ങളും പാർട്ടികളും ആ സമയത്ത് ധാരാളം നടത്താതെ ഇനി അത്യാവശ്യമുള്ള പാർട്ടികൾക്ക് വേണ്ടി മാത്രം പോയി കാരണം മക്കളെ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് രക്ഷിതാക്കൾ ഫംഗ്ഷന് കഴിഞ്ഞാൽ ഡയലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് മൂടൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയവും ആ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് വീടിൻ്റെ ഒരു ഒരു ഭക്ഷണ സംസ്കാരം തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുകയും അതുതന്നെ പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടുണ്ടാകുന്ന ഹെവി ലോഡ് ആ ലോഡ് കാരണമായിട്ട് പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു സാഹചര്യം വരില്ല നമുക്കറിയാം മാംസം അങ്ങനെയുള്ള കാര്യങ്ങൾ ദഹിപ്പിക്കാൻ ശരീരത്തിന് കൂടുതൽ എനർജി ആവശ്യമാണ് അതേസമയം നമ്മൾ ഇലവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനപ്രക്രിയ വേഗം നടക്കുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യമായ പഠിക്കാൻ ആവശ്യമായ എനർജി കുട്ടികൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ സമയത്തും ചില രക്ഷിതാക്കൾ അവന് ചിക്കൻ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പരീക്ഷയിൽ മാർക്കുണ്ടാവാൻ വേണ്ടി കുറേ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അത് അതിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ പരീക്ഷാ കാലത്ത് കുട്ടികൾ പല കുട്ടികളും ഒരു വല്ലാതെ ആങ്ഷ്യസ് ആയതുകൊണ്ട് ചെയ്തു പോകുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ലേറ്റായിട്ട് പഠിക്കും അതായത് ലേറ്റ് നൈറ്റ് സ്റ്റഡി ഉണ്ടാവും നടത്തും അതായത് പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് രാത്രി ഒന്നര ഇവർ വിചാരിച്ചത് ഒന്നര വരെയൊക്കെ ഇരുന്ന് രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ നന്നായി എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒന്നര മണിവരെ ഇരുന്ന് പഠിച്ചത് കാരണമായിട്ട് നാളെ പരീക്ഷാ ഹോളിലെത്തും ഇവർക്ക് ഉറക്ക് ഫീൽ ചെയ്യും സ്ലീപ്പി ആയിരിക്കും അവർ സ്ലീപ്പി ആണെന്നുണ്ടെങ്കിൽ അവരുടെ മെമ്മറി വേണ്ടത്ര വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം ആ മെമ്മറിയുടെ ക്ലാരിറ്റി ആൻഡ് ഉണ്ടല്ലോ അത് വേണ്ടത്ര വൃത്തിയായിട്ട് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ അവർ പഠിച്ച കാര്യങ്ങൾ തന്നെ കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും അതേപോലെ തന്നെ പരീക്ഷകൾക്കിടയിൽ കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു മറ്റൊരവസം ഒരു പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്കിടയിൽ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കൂട്ടുകാരുമായിട്ട് ഇരുന്നിട്ടോ ഇനി അല്ലാതെ സ്വന്തമായിട്ട് ഇരുന്നിട്ടോ അതിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് അനലൈസ് ചെയ്യും അത് അനലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള അത് എല്ലാവർക്കും ഒരേപോലെ അത് ഉപകാരപ്രദമായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അനലൈസ് ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ നാലാമത്തെ ആൻസർ തെറ്റിപ്പോയി അതിലാകെ ടെൻഷനായിട്ട് എന്നാലും ഞാൻ പഠിച്ചതായിരുന്നല്ലോ എൻ്റെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ മാത്രം എഴുതിയിട്ടില്ലല്ലോ എനിക്ക് ആ മാർക്ക് കുറഞ്ഞു പോകുമല്ലോ അതിലങ്ങോട്ട് ടെൻസ്ഡ് ആയിട്ട് ഒത്തിരി അങ്ങ് ഓറിൻ്റെ അളയിൽ പോയി കഴിഞ്ഞാൽ ഇനി നാളത്തേക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായ ഒരു കോൺഫിഡൻസും മറ്റു കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ ഒരു പക്ഷേ ഇത് കാരണമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പരീക്ഷ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നോക്കാം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇനി അതോടൊപ്പം തന്നെ ചില രക്ഷിതാക്കൾ ചോദിക്കും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അവരോട് നമ്മൾ പറയേണ്ടത് ഈസി ആയിരുന്നു എന്ന് മാത്രം തൽക്കാലം പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ല പഠിക്കാൻ ഇവിടെ അത് തോണ്ടിയും മാന്തം ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും നോക്കി അങ്ങോട്ടോടി ഇതിൻ്റെ പേരിൽ ഒരുപാട് പീഡിപ്പിച്ച് ഇനി ബാക്കി പഠിക്കാനുള്ള ഒരു സ്വസ്ഥത ചില രക്ഷിതാക്കളെങ്കിലും തകർത്ത് കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ പരീക്ഷാ കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ഭക്ഷണ ക്രമീകരണങ്ങൾ നേരത്തെ കഴിക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇനിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നാം സംസാരിക്കും ഡി വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി